കാണൂ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇപ്പൊ എങ്ങനെയിരിക്കുന്നു മാഡം? ഞാൻ പറഞ്ഞത് നേരല്ലേ, അകത്ത് നടക്കുന്നത് എന്താണെന്ന് നിങ്ങൾ നേരിൽ കണ്ടല്ലോ. നിങ്ങൾക്ക് വൈകി വേണ്ട, ഞാൻ ചെന്ന് അവളെ ഇറക്കി വിടാം. ഡിക്രൂസ് അങ്ങോട്ട് പോണ്ട. അതെന്താ മാഡം? പോണ്ട, അത് തന്നെ. സോറി മാഡം. അങ്ങോട്ടല്ല, അങ്ങോട്ട്. ഓ, വീണ്ടും സോറി മാഡം. ചേച്ചി എന്ത് പണിയായി കാണിച്ചേ? അയാള് പോയി കണ്ട എന്താ കുഴപ്പം? അല്ലെങ്കിൽ അയാള് തെറ്റിദ്ധരിക്കില്ലേ? തെറ്റിദ്ധരിച്ചോട്ടെ, ഇതിലും ഭേദം അതല്ലേ. ഈ പ്രായത്തിൽ അങ്ങേരി ഈ കാണിക്കുന്ന പേക്കൂത്ത് കാണുന്നതിലും ഭേദം അവിഹിതമാണെന്ന് തെറ്റിദ്ധരിക്കുന്നതല്ലേ? ഒന്നുമില്ലെങ്കിലും കുറച്ചുകാലം ഞാൻ അയാളുടെ ഭാര്യയായിരുന്നില്ലേ? ആ ഒരു മര്യാദയെങ്കിലും കാണിക്കണ്ടേ? ഇത് വല്ലാത്തൊരു ഭാര്യ തന്നെ. ആ മനസ്സിന്റെ നീട്ടില് അത്രക്കുണ്ട് ചേച്ചി. എന്നാലും ഈ മനുഷ്യന് ഇതെന്താ പറ്റിയേ? ചേച്ചി വാ. മിസ്റ്റർ അജയഘോഷ്, ഞാൻ വളരെ ഗൗരവമുള്ള ഒരു കാര്യം താങ്കളോട് പറയാൻ പോവുക. താങ്കൾ താങ്കളുടെ ജ്യേഷ്ഠനൊന്ന് ഉപദേശിക്കണം. എന്തിന്? പട്ടാപ്പകൽ നടക്കുന്ന ഈ അവിഹിതം അവസാനിപ്പിക്കാൻ പറയണം. പ്രകൃതം പറഞ്ഞ, അല്ല അതിനെന്തിനെ തല്ലിയത്? നീ കണ്ടോ അവിടെ അവിഹിതം നടക്കുന്നത്, കണ്ടോ? ഇല്ല. പിന്നെ ഞാൻ ഊഹിച്ചു. മേലാലി മാതിരി ഊഹങ്ങൾ കൊണ്ട് വന്ന ഒന്നുകളെ ഞാൻ കേട്ടോ. ചേട്ടനും കണക്ക, അനിയനും കണക്ക. കൺട്രി ഫെല്ലോസ്. ഇന്നത്തേക്ക് ഇത്രയും മതി. അല്ല, കുഴപ്പമാവില്ലല്ലോ. എന്ത് കുഴപ്പം? അല്ല, ഒരു ദിവസം കൂടുതൽ പഠിക്കുന്നോണ്ട് കുഴപ്പമൊന്നും ആവില്ലല്ലോ. അല്ല, കൂടുതൽ പഠിച്ചാൽ നമുക്ക് പെട്ടെന്ന് അരങ്ങേറ്റം നടത്താമല്ലോ. എന്റെ പൊന്ന് സാറേ, വേണമെങ്കിൽ ഞാൻ അങ്ങോട്ട് ദക്ഷിണ തരാം. അയ്യോ, അതെന്ത്? ഈ ആത്മവിശ്വാസം കുറച്ച് എനിക്ക് തരൂ. എല്ലാത്തിനും ഒരു പരിധിയില്ലേ? ഇന്ന് പഠിപ്പിച്ചത് മുഴുവൻ അടുത്ത ക്ലാസ്സിൽ ഞാൻ വരുമ്പോ ഒരു ചോട് പോലും തെറ്റാതെ കളിച്ച് കാണിച്ചു തന്നോണം. എന്നാ പിന്നെ ഞാൻ ഇറങ്ങുവോ? അതെ. എന്താ പിന്നെ? ഞാൻ ഡാൻസ് പഠിക്കുന്ന കാര്യം ഇവിടെ ആരും അറിയാൻ പാടില്ല. ഞാൻ ആരോടും പറയത്തൊന്നുമില്ല. അയ്യോ, ടീച്ചർ പറയൊന്നല്ല, ഇവിടെ ഉള്ള അവളുമാരെ കംപ്ലീറ്റ് കുളിത്തിരുമ്പുകളാ. ചിലപ്പോ കിള്ളി കിള്ളി എന്തെങ്കിലുമൊക്കെ ചോദിച്ചേക്കും, ഒരക്ഷരം പറഞ്ഞേക്കരുത്. ആര്? ഞാനോ? നല്ല കാര്യമായി. സാറേ, ഈ പറഞ്ഞത് എന്നെ കുറിച്ച് സാറിന് അറിയാൻ വയ്യാത്തതുകൊണ്ടാ. സാറേ, ഭാര്യ മക്കളും അറിയാതെ മമ്മൂട്ടി സാറിന് ഡാൻസ് പഠിപ്പിച്ചവളേ ഞാൻ. ഏത് സിനിമയാണ് മമ്മൂട്ടിയെയോ? ആ, പിന്നല്ലാതെ. ശരിക്കും? ആ, ഞാൻ പിന്നെ ആ സാറിനോട് പറഞ്ഞു മീഡിയസിനോടൊന്നും പറയരുതെന്ന്. അയ്യോ, അതെന്ത്? ഓ, എനിക്ക് പബ്ലിസിറ്റി ഒന്നും ഇഷ്ടമല്ല. അത് തന്നെ. ഓ, ഭയങ്കരം തന്നെ. എന്നാ ഇറങ്ങട്ടെ. ആ, ഓക്കെ. എന്താ എടി, എല്ലാത്തിനും ഒരു ഒളി മറയൊക്കെ വേണം. നീ കാണിക്കുന്നത് മര്യാദയാണ്. നിനക്ക് നാണൂറ്റി അടി പട്ടാപ്പകല പാവം മനുഷ്യന്റെ ഒരു ക്രൂരത കാണിക്കാൻ. ഞാൻ ഇങ്ങനെ പോയാ പിടിക്കും. സത്യശീല പോയേ,
ഞാൻ പറയുന്നത് താൻ അനുസരിച്ചാ മതി. എന്നാലും നിങ്ങൾ എങ്ങനെ ചെയ്യുന്നു ഞാൻ വിചാരിച്ചില്ല. എങ്ങനെ ചെയ്യുന്നു? അവളെ വെറുതെ വിടാൻ പാടില്ലായിരുന്നു. അവള് മാഡത്തിന്റെ പ്രസ്താവന മതി, നിർത്ത്. ഇനി എന്റെ അനുവാദം ഇല്ലാതെ താൻ ഈ തോക്ക് പുറത്തെടുത്ത തന്നെയായിരിക്കും ഞാൻ ആദ്യം വെടിവെച്ച് കൊല്ല. മനസ്സിലായോടോ? ഓ മനസ്സിലായി. ആ നിങ്ങൾ വാ. എല്ലാം കണക്കാണ്. ക്രച്ചറ ഫെല്ലോസ്. ഇങ്ങനല്ലേ? അതങ്ങനെ. എടാ എന്താ എടാ ഏടാ, ഇത് എന്ത് ഭാവിച്ചാണ്? എന്ത് കാണിച്ചത്? ഉള്ളത് പറ. ഏടന് ശരിക്കും പട്ടായോ? നീ എന്താ ഉദ്ദേശിക്കുന്നത്? ഏടന് എന്തൊക്കെ കൊപ്രായങ്ങളാണ് ഇടയിൽ കാണിക്കുന്നത്? അതാണോ? അത് അത് ഞാൻ യോഗ പ്രാക്ടീസ് ചെയ്തതാ. യോഗയോ? അതെ, യോഗ. കേട്ടിട്ടില്ലേ എടാ, യോഗ ചെയ്യണം നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞിട്ടില്ലേ? ഇത്രയും വലിയൊരാള് പറയുമ്പോ നമ്മളെങ്ങനെയാണ് ചെയ്യാതിരിക്കുന്നത്? എന്നാ ആരെയാട്ട ഈ മണ്ടനാക്കുന്നത്? ആരെ ആക്കിയാലും നിനക്കെന്താടാ? എന്റെ ഭർത്താവിന്റെ കാര്യത്തിൽ എനിക്കില്ലാത്ത ദണ്ണം നിനക്കെന്താ? എന്റെ ഭർത്താവ് അവിഹിതം നടത്തുന്നതിൽ നിനക്കെന്താ നഷ്ടം? എന്റെ അനുവാദത്തോടെയാ വിശ്വേട്ടൻ ആ സത്യശീലയെ പിടിച്ച് അകത്ത് കയറ്റിയത്. ഇനിയും വിശ്വേട്ടൻ ഇതും ഇതിനപ്പുറം ചെയ്യും. സത്യശീല മാത്രമല്ല, ഇനി പലരും ഇവിടെ വന്നു പോയെന്നിരിക്കും. അതൊക്കെ ചോദിക്കാൻ നീ ആരാടാ? സത്യം എന്താണെന്നറിയാതെ ഞാൻ അറിയാത്ത എന്ത് സത്യമാടാ എന്റെ ഭർത്താവിനുള്ളത്? നീ പോയി നിന്റെ പാട് നോക്ക്. പോടാ എടാ, പോവാൻ. ഇവിടെ ഇങ്ങനെ നിന്നോ? പേടിക്കണ്ട, എനിക്കെതിർപ്പൊന്നുമില്ല. ഏതായാലും നിങ്ങൾക്ക് എന്നെയും എനിക്ക് നിങ്ങളെയും വേണ്ട. അപ്പൊ പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, എനിക്ക് എന്റെ വഴി. നിങ്ങളുടെ കാര്യത്തിൽ ഞാനും എന്റെ കാര്യത്തിൽ നിങ്ങളും ഇനി ഇടപെടില്ല. സത്യശീലയെ മടുക്കുമ്പോ പറഞ്ഞാ മതി, അടുത്ത ആളെ ഞാൻ തന്നെ ഏർപ്പാടാക്കി തരാം. കാട്ടിലെ രാമന് കാവൽ പോയ സീത മാത്രമല്ല പെണ്ണ്, ഭർത്താവിനെ വേശ്യാലയത്തിലേക്ക് തോളിൽ ചുമന്നു പോയ ശീലാവതിയും പെണ്ണ. ഏത് ലെവലിലേക്ക് താഴാനും ഉയരാനും കാവേരി പരമേശ്വരൻ ഒരുക്ക. പറഞ്ഞാ മതി എന്ത് വേണോന്ന്. ഇല്ല മാഡം, കോയമ്പത്തൂരിൽ നിന്നും ഗ്വാളിയറിൽ നിന്നുമുള്ള ലോഡ് രാത്രിയിൽ എത്തും. ഇതെല്ലാം എവിടെയാ മാഡം വെക്കേണ്ടത്? അകത്തോട്ട് വെക്കാം, നിങ്ങൾ വരൂ. ഇത്
എന്താ എന്താ ഇതൊക്കെ? ഒരു മുറിയിലേക്ക് കയറി വരുമ്പോ ഇച്ചിരി മര്യാദയൊക്കെ കാണിക്കണ്ടേ? നിങ്ങളൊക്കെ ആരാ? അത് പിന്നെ മാഡം പറഞ്ഞിട്ട്. മാഡോ? ഞങ്ങളുടെ പുതിയ കമ്പനിയിലേക്കുള്ള ഗാർമെന്റ്സാ. കാവേരി ചേച്ചി പറഞ്ഞു ഇവിടെ കൊണ്ടുവയ്ക്കേ. ആ, അവളങ്ങനെ പലതും പറയും. എന്നിട്ട് അവളെന്തി? ചേച്ചി ബാങ്കിൽ പോയി. എവിടെ പോയാലും കൊള്ളാം, ഇതൊന്നും ഇവിടെ വെക്കാൻ പറ്റൂല. കാശ് കൊടുത്ത് വാങ്ങിച്ചല്ലേ, ഇതെവിടെങ്കിലും വെക്കണ്ടേ? ഈ മുറിയിൽ ഒരുപാട് സ്ഥലം ഉണ്ടല്ലോ. ഇതിനേക്കാൾ സ്ഥലം അങ്ങ് കോട്ട മൈതാനത്തുണ്ട്. നീ അവിടെ കൊണ്ടുവയ്ക്ക്. ഇനിയിപ്പോ അതൊക്കെ ബുദ്ധിമുട്ടാ. ഒന്നാമത് മഴ ഇരച്ചു വരുന്നുണ്ട്. ഈ വീട്ടിൽ വേറെ സ്ഥലം ഉണ്ടല്ലോ, അവിടെ കൊണ്ടുവച്ചൂടെ? അവിടെ എല്ലാം വെക്കുന്നുണ്ട്. ഉദ്ഘാടനം ഇവിടെ നിന്നാവാന്ന് വെച്ചു. ഇവിടെ എന്തായാലും പറ്റില്ല. കാവേരി ചേച്ചി പറയുന്നത് ഞങ്ങൾക്ക് അനുസരിക്കാൻ പറ്റൂ. ദയവ് ചെയ്ത് വിഷുവേട്ടൻ പ്രശ്നം ഉണ്ടാക്കരുത്. ദേ ഒരുപാട് ലോഡ് ഇനിയും ഇറക്കാൻ കിടക്കുക.